കുഞ്ചാക്കോ ബോബൻ്റെ അനിയത്തി പ്രാവ് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ജൂനിയർ മാൻഡ്രേക്കിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്ലാൻ ചെയ്തു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കഥ, ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ നാടകം ഞാൻ പെരുമ്പാവൂർ അതൊരു മൂന്നാല് തവണ കളിച്ചു, പെരുമ്പാവൂർ ഫാസിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനും പോയി കണ്ടു. ഈ അടുപ്പിച്ച് ഇങ്ങനെ കളിക്കാൻ വരുമ്പോൾ നാടകം അങ്ങനെ എപ്പോഴും കാണാറില്ല, അടുപ്പിച്ച് ഇങ്ങനെ കളി വന്നപ്പോൾ നാടകം നല്ലതായിരിക്കുമല്ലോ, അപ്പോൾ ഞാൻ പോയി കണ്ടു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഒരു സംഗീത സാന്ദ്രമായൊരു കഥയാണ്. അപ്പോൾ അതാണ് കൂടുതലും എന്നെ ആകർഷിച്ചത്. പിന്നെ കോമഡി, നല്ല കോമഡി. അന്ന് നമ്മുടെ ജോസ് പല്ലിശ്ശേരി ചെയ്ത ക്യാരക്ടർ, അതാണ് ഇതിൽ തിലകം ചെയ്തത്. ജോസ് പല്ലിശ്ശേരി ആ ക്യാരക്ടർ തൃശ്ശൂർ ഭാഷയിൽ ചെയ്യേണ്ട ഏത് ആളും ചിരിക്കും, അത്ര രസമായിട്ട്. അപ്പോൾ ആ കഥ എനിക്കിഷ്ടപ്പെട്ടു. അതങ്ങനെ ഞാൻ കേരളപുരം കലാമിനെ കണ്ട്, പുള്ളിയാണ് അതിൻ്റെ കഥാകൃത്ത്, പുള്ളിയുടെ അതിന് മേടിച്ചു, താഹാനെ ഡയറക്ടറായിട്ടും സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ടായി. അപ്പോഴാണ് ജൂനിയർ മാൻഡ്രേക്ക് ചെയ്ത്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ താഹാനെ വിളിച്ച് വരുത്തി ഈ പടം വെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരെ അഭിനയിപ്പിക്കും എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അനിയത്തി പ്രാവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുഞ്ചാക്ക ബോബനെ നമുക്കൊന്ന് സമീപിച്ചാലോ, ഒന്ന് ഒന്ന് വിളിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിക്കുകയാണ്, വിളിച്ച് കുഞ്ചാക്ക ബോബൻ്റെ അമ്മയാണ് ഫോൺ എടുക്കുന്നത്, ലാൻഡ് ഫോൺ ഉള്ളൂല്ലോ. അപ്പോൾ അമ്മ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ജൂനിയർ മാൻഡറേക്കെന്ന് പറഞ്ഞ് പടം ചെയ്തിട്ടുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇങ്ങനെ സിയാദ് വോക്കറും എവർഷനും മണിയൊക്കെ അവരൊക്കെ എല്ലാം അറിയപ്പെടുന്നു, അവരുടെ പേരൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പടം ഞങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവർ എടുത്ത് ചോദിച്ചു, ഞാൻ താഹ എന്ന് പറഞ്ഞില്ലായിരുന്നു, ആരാ ഡയറക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, താഹയാണ് ഡയറക്ടർ, താഹയാണ് ഡയറക്ടർ, താഹയാണ് ഈ താഹയായിട്ടൊന്ന് വിളിക്കാൻ പറ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ഇതായി, ആൾ മാറിപ്പോയോ ഇത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ താക്കാടെ അടുത്ത് ചോദിച്ചു, താക്കാനെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല, എന്താ അത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒന്ന് ചിരിച്ചു, പുള്ളി ഒരു പ്രത്യേക ടൈപ്പാണ് ആൾ, ആരോടും അങ്ങനെ കണക്ഷൻ ഉണ്ടെന്നൊന്നും നമ്മുടെ അടുത്ത് പറയില്ല. അപ്പോൾ പറഞ്ഞു, ഒരു ചെറിയൊരു ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. എന്താ അത്? ഉദയയുടെ പേരിൽ ഒരു പടം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു വരുത്തി. ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ ഉദയെ പോയിരുന്ന് കഥയൊക്കെ എഴുതി, കഥയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു, ചില പ്രശ്നങ്ങളും കൊണ്ട് അത് നടന്നില്ല എന്ന്, അത്രയും ബന്ധമുള്ള ആളാണ്. അപ്പം ഇവരായിരുന്നു വന്നപ്പോഴും, അത് ഈ വൈഫോട് കൂടി വന്നായിരുന്നു, കുഞ്ചാക്കോൻ്റെ അച്ഛനും വന്നായിരുന്നു ഈ കഥ വായിക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞു, ഇതിൽ കൂടുതൽ എങ്ങനെയാ ബന്ധം കിട്ടുന്നത്? അവർ പറഞ്ഞു, നമുക്കാണ് പോവാ, ചെല്ലാനാ പറഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ വീട്ടിൽ ചെല്ലുന്നു. ചെന്നപ്പോൾ വലിയ സ്വീകരണം അവർക്ക്, താഹന അത്ര ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു, താഹയുടെ പടം ഞങ്ങൾ രണ്ടാമത് ചെയ്യണേ എന്ന് അവരാണ് അവർ തന്നെ പറയണം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു അബദ്ധം എന്ന് പറഞ്ഞ് പിന്നെ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് എല്ലാം ഫിക്സ് ചെയ്തു. അപ്പോൾ പുള്ളിക്കൊരു ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു നാല് മാസത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, പുള്ളി എം ബി എ പരീക്ഷ എഴുതാൻ പോവാണ്, പുള്ളിയുടെ ഫൈനൽ എം ബി എക്ക് പരീക്ഷ നടക്കാൻ പോവാണ്. അപ്പോൾ ഒരു നാല് മാസം നടന്ന കഴിഞ്ഞേ നടക്കുകയുള്ളൂ, ഞങ്ങൾക്ക് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയും ക്ലിക്ക് അടിക്കാൻ 10-20 ദിവസം ആയിട്ടുള്ളൂ. ഇപ്പോൾ കുഞ്ചാക്കോൻ്റെ പടം ഇത്ര ക്ലിക്ക് അടിക്കുമെന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ വേഗം അത് പെട്ടെന്ന് ചെയ്യണം, അടുത്ത മാസം തുടങ്ങണമെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ആളെ സെലക്ട് ചെയ്താണ് ഈ ഷീലയുടെ മകനെ സെലക്ട് ചെയ്ത്. നമ്മൾ കൺഫേം ചെയ്തില്ലായിരുന്നു, അവർ അങ്ങനെ നാല് മാസം കഴിഞ്ഞ് ചെയ്യാം എന്നുള്ള ഇതിൽ നമ്മളോട് പറഞ്ഞെങ്കിലും നമ്മൾ കൺഫേം ചെയ്തില്ലായിരുന്നു. അപ്പം അങ്ങനെ മാറി വന്നതാണ് ശരിക്കും ഈ ഷീലയുടെ മകൻ വിഷ്ണു. ഷീലയുടെ മകൻ എന്നും പറഞ്ഞൊരു ഒരു അഭിനയിക്കുന്നു എന്നും പറഞ്ഞിട്ടൊരു പരസ്യം വന്നു. അപ്പോൾ ഫോട്ടോയിലൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ വിളിച്ചതാണ്. അപ്പം ഈ നന്നായിട്ട് അഭിനയിക്കുകയും ഒക്കെ ചെയ്യും പുള്ളി, പക്ഷേ എന്തോ പടം ഏറ്റില്ല, അതാണ് സംഭവിച്ചത്. ചിലപ്പോൾ കുഞ്ചാക്കോവനാണെങ്കിൽ കുഞ്ചാക്കോവൻ്റെ അന്നത്തെ ഒരു ട്രെൻഡ് വച്ചിട്ട് ആ പടം ചിലപ്പോൾ ക്ലിക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാം പടമാണല്ലോ, ഇതൊക്കെ റിലീസ് ചെയ്ത് ഓഡിയൻസിൻ്റെ മുമ്പിൽ വന്നാലുള്ള പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇതുപോലെ തന്നെയാവും, ചിലപ്പോൾ ക്ലിക്ക് അടിക്കാം. വിഷ്ണുവിൻ്റെ മലയാളത്തിലെ ആയത്തപ്പടവും തമിഴിലെ ഒരു പടം ചെയ്തിട്ടുണ്ട്, തമിഴിൻ്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്. ഡബ് ചെയ്ത് മറ്റേ കൃഷ്ണേന്ദ്രനാണ്. മലയാളം സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അന്നൊരു എല്ലാവർക്കും നായകന്മാർക്ക് ആ കാലഘട്ടത്തിൽ ഡബ് ചെയ്യണത് കൃഷ്ണേന്ദ്രനാണ്. അപ്പോൾ ആദ്യത്തെ പടമാണല്ലോ, അപ്പോൾ ഒരു ഇനി സൗണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള ഇതിൽ കൃഷ്ണേന്ദ്രനോട് ഡബ് ചെയ്യിച്ചാണ് ആള്. വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ നല്ല സ്വഭാവവും ആത്മാർത്ഥതയും എല്ലാം ഉള്ള ആൾ തന്നെയാണ്, അതിലൊന്നും ഒരു ഇതുമില്ല ഞങ്ങൾക്ക്. അതായത് ഈ
വിഷ്ണുവിനെ സെലക്ട് ചെയ്തതിൽ യാതൊരു സങ്കടവും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതിൽ. അതിനുശേഷം ഞാനൊരു പടം ചെയ്തു വിഷ്ണുവിനെ വെച്ച്, മന്ത്രിമാളികയിൽ മനസ്സമ്മതം. ദിലീപും ഉണ്ടെങ്കിലും വിഷ്ണു ഉണ്ട് അതിൽ. ആ അല്ല, അന്ന് അങ്ങനെ പുള്ളീനെ സെലക്ട് ചെയ്തു. ആ രണ്ട് മന്ത്രിമാളികയിൽ മനസ്സമ്മതവും ഞങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും വരാത്ത പടങ്ങളിലൊന്നാണത്. മന്ത്രിമാളികയിൽ മനസ്സമ്മതം വലിയ നഷ്ടമൊന്നുമില്ല. അന്ന് ഈ എല്ലാം കൂടി വച്ച് തിയേറ്ററിൽ നിന്നും അത്യാവശ്യം കളക്ഷൻ വന്നു. അന്നൊക്കെ ചെറിയ പടങ്ങൾക്കും കളക്ഷൻ വരും. ചെറിയ എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലുള്ളൂ, അല്ലാതെ ഒരു 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 ബാധ്യത അവൻ്റെ നഷ്ടമൊന്നും ഈ രണ്ട് പടത്തിനും ഞങ്ങൾക്കില്ല. മന്ത്രിമാളികയിൽ മനസ്സമ്മതത്തിനും ഇല്ല, വൈ സ്റ്റാർ ഹോസ്പിറ്റലിനും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് ചിലപ്പോൾ വലിയൊരു ലാഭം കിട്ടേണ്ടതായിരുന്നിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നഷ്ടമുണ്ടോയെന്ന് ചോദിച്ചാൽ നഷ്ടമുണ്ട്. അല്ലാതെ പിന്നെ ഈ ഞങ്ങൾ മുടക്കിയ പൈസയൊന്നും വെച്ചിട്ട് അങ്ങനെ വലിയ നഷ്ടം അല്ലാതെ.